നമസ്കാരം. കോവിഡ് മനുഷ്യർക്കിടയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ മൃഗങ്ങളെയും വൈറസ് കീഴടക്കുകയാണ്. കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിലെ ഒരു കുട്ടിയാന കൂടി ചരിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 4 വയസ്സുള്ള അർജുൻ എന്ന കുട്ടിയാനയാണ് ചരിഞ്ഞത്. വൈറസ് ബാധ വ്യാപിക്കുന്നതിനെ തുടർന്ന് സങ്കേതത്തിലെ ആനകൾ നിരീക്ഷണത്തിലിരിക്കുകയാണ് അർജുൻ ചരിഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടൂർ ആനക്കോട്ടയിലെ ശ്രീകുട്ടി എന്ന കുട്ടിയാന ചരിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ മരണകാരണം അപൂർവ ഇനം വൈറസ് ബാധയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമായത്. ഹെർപ്പിസ് എന്ന അപൂർവ ഇനം വൈറസ് ഇത്തരത്തിൽ മൃഗങ്ങൾക്കിടയിൽ രോഗം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 വയസ്സിൽ താഴെയുള്ള മൃഗങ്ങൾക്ക് ഇത് ബാധിച്ചാൽ ഉടൻ തന്നെ മരണത്തിന് കീഴടങ്ങും. അതേസമയം കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നെയ്യാർഡാം ലാൻഡ്സ് പാർക്കിലെ അവശേഷിക്കുന്ന സിംഹങ്ങളും കോട്ടൂർ കാപ്പകാട് ആന പുനരധിവാസ കേന്ദ്രത്തിലെ 2 കുട്ടിയാനകളും 15ലേറെ മാനകളുമാണ് ചത്തത്. നെയ്യാർഡാം ലാൻഡ് സഫാരി പാർക്കിലെ സിംഹങ്ങളെല്ലാം ചത്തതിനെ തുടർന്ന് പാർക്ക് അടച്ചു പൂട്ടിയിരുന്നു. നെയ്യാർഡാമിലെ തന്നെ മാൻ പാർക്കിലെ മാനകളും കൂട്ടത്തോടെ ചത്തിരുന്നു. 1 മാസത്തിലധികം പാർക്കിലെ 15ലേറെ മാനകളാണ് ചത്തത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് ജന്തുജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. മൃഗങ്ങളുമായി നേരിട്ടുള്ള സമ്പർക്കം, രോഗവാഹകരായ മൃഗങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ, ഇവയെല്ലാം രോഗം പകർത്തും. പേവിഷബാധ, എബോള, പക്ഷിപ്പനി, നിപ്പ, ആന്ത്രാസ്, പന്നിപ്പനി എന്നിവയെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നു. ഇനിയും ഉണ്ടായേക്കാവുന്ന പല മഹാമാരികളും ജന്തുജന്യ രോഗങ്ങൾ തന്നെ ആവാം. കോവിഡ്-19 ഇതിന് ഒരു ഉദാഹരണമാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും പകർന്ന ഒരു മഹാമാരിയായി മാറിയത് ഇത്തരത്തിൽ ആണ്. ഇപ്രകാരമുള്ള രോഗപകർച്ച വളരെ പെട്ടെന്നായതുകൊണ്ട് തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കപ്പെടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.